പതിനാറാം തീയതിയാണ് ഫംഗ്ഷൻ. അത് നടന്നു കഴിഞ്ഞാൽ നഷ്ടം സംഭവിക്കുക എനിക്കും എന്റെ മക്കൾക്കും മാത്രമല്ല, ശിവപ്രസാദിനുമുണ്ട് വലിയ നഷ്ടം. എങ്ങനെ? ഒന്നും എന്നെ വിളിപ്പിക്കണ്ട. വസുന്ധരാമ്മയ്ക്ക് തന്നെ നല്ല നിശ്ചയമില്ല. അവരുടെ സ്വത്തുക്കൾ എവിടെയൊക്കെ ആരുടെയൊക്കെ പേരിലാണ് കിടക്കുന്നതെന്ന് എല്ലാം അറിയാവുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. വസന്ധരാമയുടെ ഫാക്ടറികളിൽ ഒന്നിൽ വെറുമൊരു ക്ലർക്കായി ജീവിതം ആരംഭിച്ചാണ് മിസ്റ്റർ ശിവപ്രസാദ്. ഇന്ന് നിങ്ങൾക്ക് കാറുണ്ട്, എസ്റ്റേറ്റ് ഉണ്ട്, ബംഗ്ലാവ് ഉണ്ട്, മുന്തിരി തോപ്പുകളുണ്ട്, എക്സ്പോർട്ട് ലൈസൻസുകൾ വരെയുണ്ട്. എല്ലാം വസന്തരാമയുടെ ഔദാര്യങ്ങളാണ്, എപ്പോഴും തിരിച്ചെടുക്കാവുന്ന ഔദാര്യങ്ങൾ. ഇതെല്ലാം വസന്തരാമ നിങ്ങൾക്ക് നൽകിയത് കേവലം അവരുടെ ഒരു രഹസ്യം സൂക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ആ രഹസ്യമാണ് പതിനാറാം തീയതി ലോകം അറിയാൻ പോകുന്നത്. പിന്നെ പതുക്കെ ശിവപ്രസാദിനുള്ളതൊക്കെ നഷ്ടമാകാൻ പോയ അവരങ്ങനെ ചെയ്യില്ല. എന്നോട് അവരങ്ങനെ ഒന്നും ചെയ്യില്ല. നിങ്ങളോട് മാത്രമല്ല, ഞങ്ങളോടും അവരങ്ങനെ ചെയ്യില്ല. കേണ അപേക്ഷിക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ തരുമായിരിക്കും. അത് മതിയെങ്കിൽ ശിവപ്രസാദിന് ഇന്നുള്ളതൊക്കെ ശിവപ്രസാദിൻ്റെത് മാത്രമായി തീരണമെങ്കിൽ ഞങ്ങളോടൊപ്പം നിൽക്കാമെന്ന ഒരു വാക്ക് മാത്രം മതി. സമ്മതിച്ചോ? സമ്മതമാണ്. പക്ഷെ എന്താ ചെയ്യാൻ കഴിയ? പതിനാറാം തീയതിയിലെ ആ ചടങ്ങ് നടക്കാൻ പാടില്ല. എന്ന് മാത്രമല്ല, അമ്മയോ മകളോ ആരെങ്കിലും ഒരാൾ ജീവിച്ചിരിക്കാനും പാടില്ല. അത്രയ്ക്കൊക്കെ പോണോ? പോണം, പോയേ തീരൂ. അമ്മ മരിച്ചാൽ മകൾ വെറുതെ വിടില്ല ആരെയും, മകൾ മരിച്ചാൽ അമ്മയും. ഒരു സംശയം ഉണ്ടാകാത്ത രീതിയിൽ ഒരാൾ കൊല്ലപ്പെട്ടിരിക്കണം. അത് അമ്മയാണോ മകളാണോ എന്നത് നമ്മൾ ഇപ്പോൾ തീരുമാനമെടുക്കണം. എന്തിനാ കാണണമെന്ന് പറഞ്ഞത്? അയ്യോ, എനിക്കല്ല, എന്റെ അമ്മയ്ക്കാ ഡോക്ടറെ കാണേണ്ടത്. കൂട്ടിട്ട് വരാമോ ചോദിച്ചു. അത് തന്നെ, എന്തിനാ? അതെനിക്കറിയില്ല. ഒരുപക്ഷേ ഇതെന്റെ മകളാണ്, കല്യാണം കഴിക്കുമെന്ന് ചോദിക്കാനായിരിക്കും. ചെലപ്പോ ആയിരിക്കും. അപ്പോ ഞാനങ്ങ് വന്ന് കെട്ടണോ? അതെ. ഈ മായാവിനോദ് എനിക്കെന്താ പലപ്പോഴും പല സ്വഭാവം വട്ടുണ്ടോ? എന്റെ മുഖത്ത് നോക്കി എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞതൊക്കെ ഇത്ര പെട്ടെന്നങ്ങ് മറന്നോ? ഡോക്ടറുടെയോ ഡോക്ടറുടെ അമ്മയുടെയോ മുഖത്ത് നോക്കാൻ പോലും യോഗ്യത ഇല്ലാത്തവളാണ് ഞാൻ എന്ന് പറഞ്ഞതൊക്കെ മറന്നോ? ഓ, അത് ശരി. അപ്പൊ ഇപ്പൊ യോഗ്യതയൊക്കെ വന്നോ? വന്നു എന്നാ തോന്നേ. സോറി, ഡോക്ടറെ തോൽപ്പിക്കേണ്ടി വന്നത് സോറി. എന്തിനായിരുന്നു ഈ വാശിയും വൈരാഗ്യമൊക്കെ? ഞാനൊരു പെണ്ണല്ലേ, കുറെ വാശിയും വൈരാഗ്യമൊക്കെ എനിക്ക് വേണ്ടേ? മാത്രമല്ല, ഞാൻ വിമൻസ് ലിബറേഷന്റെ ആളുമാ. ഒരയ്യോയും ഇല്ല. ഡോക്ടർ എപ്പോഴാ വരിക അമ്മയെ കാണാൻ? അമ്മയും അച്ഛനെയൊക്കെ നാളെ കാണാം. ഇന്ന് വർജിയം നാളാ, നല്ല കാര്യത്തിന് ഇറങ്ങിക്കൂടാ. നാളെ എപ്പോ? ഈ നേരത്ത് ഇവിടെ വന്നാ മതി, ഒരുമിച്ച് പോവാം. ഇന്നു മുതൽ ഞാൻ പ്രതീക്ഷിച്ചോട്ടെ മായ എന്റേത് മാത്രമാണെന്ന്. ഒരു ഉമ്മ വന്നോട്ടെ. ഇന്ന് വർജിയ നാളല്ലേ? അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. സരോജിനി, ഗോപി, സരോജിനി, ഗോപി, അമ്മേ. ഞാൻ രവി, ബാലനന്ദ മകൻ രവി. അറിയാം. എന്താ ഇവിടെ ഈ നേരത്ത്? അച്ഛൻ പറഞ്ഞു ഈ പേപ്പറുകളെല്ലാം ഒപ്പിടിച്ചോണ്ട് ചെല്ല. ബാലണ്ണൻ എവിടെ? വീട്ടിലുണ്ട്. ഈ പേപ്പറുകളൊക്കെ എന്താ? എനിക്കറിയില്ല. എനിക്കല്പം ധൃതയുണ്ട്, ഇതൊന്ന് ഒപ്പിട്ട് തരണം. വന്ന് ഒപ്പിടാൻ
വരുന്നുണ്ടോ ഇല്ലയോ? ഒപ്പിടുന്നോന്ന് അറിയുണ്ട. അമ്മയ്ക്ക് സുഖമില്ല, വളരെ സീരിയസ് ആണ്. എന്താ? നിൽക്കൂ പ്ലീസ്. ഇപ്പൊ അമ്മയെ കാണാൻ ആരും അനുവദിക്കുന്നില്ല. പറ്റില്ല, എനിക്ക് കാണണം. ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് പേഷ്യന്റ് അടുത്തേക്ക് ആരും വിടരുത്. സോറി, ഞാനും ഒരു ഡോക്ടറാണ്. ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം, ഒട്ടും വൈകൂടാ.